ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസി ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ജിദ്ദ വിമാനത്താവളത്തിൽ യാത്രക്കാർക്കായി ഇലക്ട്രിക് ബസ്സുകൾ സർവീസ് തുടങ്ങി. രാജ്യത്താദ്യമായി മദീന വിമാനത്താവളത്തിലാണ് സർവീസ് ആരംഭിച്ചത്. അതിന് തൊട്ടു പിന്നാലെയാണ് ജിദ്ദ വിമാനത്താവളത്തിലും ഇത് ആരംഭിച്ചിരിക്കുന്നത്. പദ്ധതിയുടെ ഉദ്ഘാടനം സിവിൽ ഏവിയേഷൻ പ്രസിഡന്റ് നിർവഹിച്ചു. വിമാനത്താവള സർവീസ് കമ്പനിയായ അൽ അമദിന് കീഴിലാണ് പൂർണ്ണമായും വൈദ്യുതോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ബസ്സുകൾ ഒരുക്കിയിരിക്കുന്നത്. യാത്രക്കാരുടെ ക്യാബിനുള്ളിൽ 3 സ്ക്രീനുകളും യാത്രയുടെ എല്ലാ വിശദാംശങ്ങളും കാണിക്കുന്ന 4 ഡ്രൈവർ സ്ക്രീനുകളുമുണ്ട്. ഏകദേശം 110 പേർക്ക് യാത്ര ചെയ്യാം. ബസ്സിനുള്ളിലെ എല്ലാ വിവരങ്ങളും വസ്തുതകളും റെക്കോർഡ് ചെയ്യാനും രേഖപ്പെടുത്താനും കഴിയുന്ന 14 ക്യാമറകൾ അകത്തും പുറത്തുമുണ്ട്. ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ള എയർ കണ്ടീഷനിംഗ് സംവിധാനവും ഭിന്നശേഷിക്കാർക്കായി പ്രത്യേക സൗകര്യങ്ങളും ബസ്സിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പരിസ്ഥിതി സൗഹാർദ്ദപരമായ ഈ ബസ് ശബ്ദമലിനീകരണം ഉണ്ടാക്കുന്നില്ല. കുവൈറ്റ് സൗദി അതിർത്തി പ്രദേശമായ നുവൈസീബിൽ സ്വതന്ത്ര വ്യാപാര മേഖല സ്ഥാപിക്കാനുള്ള നീക്കങ്ങൾ സജീവമാക്കി കുവൈറ്റ്. വിദേശകാര്യ മന്ത്രാലയം മുഖേന സൗദി അധികൃതരുമായി ഇതിനുള്ള ചർച്ചകൾ ആരംഭിച്ചതായി അൽ റായ് പത്രം റിപ്പോർട്ട് ചെയ്തു. വിദേശ നിക്ഷേപം വഴി വരുമാന മാർഗങ്ങൾ വൈവിധ്യവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നുവൈസീബിൽ സ്വതന്ത്ര വ്യാപാര മേഖല സ്ഥാപിക്കാനുള്ള കുവൈറ്റിന്റെ നീക്കം. ചൈനീസ് കൊറിയൻ കമ്പനികൾ നിക്ഷേപ താൽപര്യം പ്രകടിപ്പിച്ച പശ്ചാത്തലത്തിലാണ് കുവൈറ്റ് ഇത് സംബന്ധിച്ച ശ്രമങ്ങൾ സജീവമാക്കിയത്. കുവൈറ്റും സൗദിയും അതിർത്തി പങ്കിടുന്ന നുവൈസീബിലാണ് നിർദ്ദിഷ്ട ഫ്രീസോൺ. ജിദ്ദ വിമാനത്താവളത്തിൽ വിമാനം റൺവേയിൽ നിന്നും തെന്നിമാറി. ബുധനാഴ്ച രാവിലെ 8:10 സംഭവം. ഗൾഫ് സ്ട്രീം 400 വിമാനമാണ് റൺവേയിൽ നിന്നും തെന്നിയതെന്ന് അധികൃതർ അറിയിച്ചു. വിമാനത്തിൽ 5 ജോലിക്കാരുണ്ടായിരുന്നെങ്കിലും ആർക്കും പരിക്കേറ്റിട്ടില്ല. അടിയന്തര രക്ഷാപ്രവർത്തന വിഭാഗം ഉടൻ തന്നെ സ്ഥലത്തെത്തി. അപകട കാരണം പ്രത്യേക സംഘം അന്വേഷിച്ചു വരികയാണ്. വിമാനം റൺവേയിൽ നിന്നും തെന്നിമാറിയത് വിമാനത്താവളത്തിലെ മറ്റ് വിമാനങ്ങളുടെ പോക്കുവരവുകളെ ബാധിച്ചിട്ടില്ലെന്നും ജിദ്ദ വിമാനത്താവളം അധികൃതർ വ്യക്തമാക്കി. ഖത്തറിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. കാലാവസ്ഥ ഭാഗികമായി മേഘാവൃതമായിരിക്കുമെന്നും ചിതറിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പിന്റെ ദൈനംദിന കാലാവസ്ഥാ റിപ്പോർട്ടിൽ പറയുന്നു. കടൽ തീരം മൂടൽമഞ്ഞ് നിറഞ്ഞതും മേഘാവൃതവുമായിരിക്കും. കിഴക്കൻ പ്രദേശങ്ങളിൽ ചെറിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടിൽ കൂട്ടിച്ചേർത്തു. ശക്തമായ കാറ്റും ഉയർന്ന കടലും ഇടിമിന്നലും ഇതിനൊപ്പം ഉണ്ടായേക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കടൽ തീരത്ത് കാറ്റ് പ്രധാനമായും തെക്ക് കിഴക്ക് ദിശയിൽ 0.5 മുതൽ 15 നോട്ട് വരെ വേഗതയിലും ചില സ്ഥലങ്ങളിൽ 20 നോട്ട് വരെ വേഗതയിലും വീശിയേക്കാം. ദൃശ്യപരത 4 മുതൽ 8 കിലോമീറ്റർ വരെ ആയിരിക്കുമെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിച്ചു. കഴിഞ്ഞ ദിവസം ജിദ്ദയിലെ ഖുലൈസിലുണ്ടായ വാഹനാപകടത്തിൽ മരിച്ച ലക്നൗ സ്വദേശികളായ 5 പേരിൽ 3 പേരും സഹോദരങ്ങളാണ്. 12-ാം ക്ലാസ് വിദ്യാർത്ഥി, 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥി, 2-ാം ക്ലാസ് വിദ്യാർത്ഥി എന്നിവരാണ് മരണപ്പെട്ടത്. 3 പേരും ജിദ്ദ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥികളാണ്. കഴിഞ്ഞ 4 ദിവസത്തിനിടെ വ്യത്യസ്ത അപകടങ്ങളിലായി 2 പേർ മരണപ്പെട്ടതായി ദുബൈ പോലീസ് അറിയിച്ചു. 8 പേർക്ക് പരിക്കേറ്റു. ബലിപെരുന്നാളിനോടനുബന്ധിച്ച് അനുവദിച്ച 4 ദിവസത്തെ പൊതു അവധിക്കിടയിലാണ് അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. 4 ദിവസത്തിനിടെ ആകെ 9 അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വെള്ളിയാഴ്ചയുണ്ടായ അപകടങ്ങളിലായാണ് 2 മരണം സംഭവിച്ചത്. പെരുന്നാൾ അവധി സമയത്ത് ദുബൈ പോലീസിന് 50,748 അടിയന്തര ഫോൺ കോളുകളാണ് ലഭിച്ചതെന്നും അധികൃതർ പറഞ്ഞു. നേരത്തെ ചെറിയ പെരുന്നാൾ അവധിക്കിടെ 3 പേർ മരിക്കുകയും 30 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അന്ന് 31 അപകടങ്ങളാണ് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തത്. സൗദി അറേബ്യയിൽ ടാക്സി ഡ്രൈവർമാർക്ക് യൂണിഫോം നിർബന്ധമാക്കി. സൗദിയിൽ ടാക്സി ഡ്രൈവർമാരും എയർപോർട്ട് ടാക്സി ഡ്രൈവർമാരും സ്മാർട്ട് ഫോൺ ആപ്പ് വഴി പ്രവർത്തിക്കുന്ന ഓൺലൈൻ ടാക്സി കമ്പനികൾക്ക് കീഴിലെ ഡ്രൈവർമാർക്കും ഇന്നു മുതൽ യൂണിഫോം നിർബന്ധമാണ്. ടാക്സി ഡ്രൈവർമാർ സൗദി ദേശീയ വസ്ത്രമോ നീളം കൂടിയ പാൻറ്റും ഷർട്ടുമോ ആണ് ധരിക്കേണ്ടത്. യൂണിഫോം ധരിക്കാത്ത ഡ്രൈവർമാർക്ക് 500 റിയാൽ തോതിൽ പിഴ ചുമത്തുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. സലാലയിൽ കടലിൽ വീണ് കാണാതായ ഇന്ത്യക്കാരിൽ 1 കുട്ടിയടക്കം 2 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. ചൊവ്വാഴ്ച രാവിലെയോടെയാണ് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റിയുടെ നേതൃത്വത്തിലുള്ള സംഘം മൃതദേഹങ്ങൾ കണ്ടെത്തുന്നത്. അതേസമയം ഇനി കണ്ടെത്താനുള്ളവർക്കായി തിരച്ചിൽ തുടരുകയാണെന്ന് അധികൃതർ അറിയിച്ചു.
കൂടുതൽ സുരക്ഷാ വിഭാഗങ്ങൾ തിരച്ചിലിനായി രംഗത്തെത്തിയിട്ടുണ്ട്. റോയൽ ഒമാൻ പോലീസാണ് തിരച്ചിൽ ഏകോപിപ്പിക്കുന്നത്. 30 പ്രത്യേക റെസ്ക്യൂ ടീമാണ് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ഹെലികോപ്റ്ററിന്റെയും മറ്റും സഹായത്തോടെയാണ് തിരച്ചിൽ പുരോഗമിക്കുന്നത്. 3 കുട്ടികളടക്കം 8 പേരാണ് ഞായറാഴ്ച ഉച്ചയോടെ മുക്സൈൽ ബീച്ചിൽ തിരമാലയിൽപ്പെട്ട് കടലിൽ വീണത്. 3 പേരെ ഉടൻ രക്ഷപ്പെടുത്തിയിരുന്നു. 2 കുടുംബത്തിലെ അംഗങ്ങളാണ് അപകടത്തിൽപ്പെടുന്നത്. ദുബൈയിൽ നിന്നെത്തിയ ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര സ്വദേശികളാണ് ഇവർ. സുരക്ഷാ ബാരിക്കേഡുകൾ മറികടന്ന് ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുന്നതിനിടയിലായിരുന്നു അപകടം. ഉയർന്നു പൊങ്ങിയ തിരമാലയിൽപ്പെടുകയായിരുന്നു ഇവർ. ഇതിന്റെ വിവിധ ദൃശ്യങ്ങളും സാമൂഹിക മാധ്യമങ്ങൾ വഴി പ്രചരിച്ചിരുന്നു. മസ്കറ്റിൽ നിന്നും കോഴിക്കോട്ടേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം യാത്രക്കാരെ ദുരിതത്തിലാക്കി. ഇന്നലെ ഉച്ചയ്ക്ക് 1:30 പുറപ്പെടേണ്ട വിമാനമാണ് മുന്നറിയിപ്പില്ലാതെ വൈകിയത്. വിമാനത്താവളത്തിൽ എത്തിയപ്പോഴാണ് രാത്രിയോടെയാണ് വിമാനം പുറപ്പെടുക എന്ന് യാത്രക്കാർ അറിയുന്നത്. തുടർന്ന് യാത്രക്കാരെ ഹോട്ടലിലേക്ക് മാറ്റി. മണിക്കൂറുകൾ വിമാനം വൈകിയത് കുട്ടികളും സ്ത്രീകളും അടക്കമുള്ള യാത്രക്കാരെ പ്രതിസന്ധിയിലാക്കി. കഴിഞ്ഞ ദിവസവും മസ്കറ്റിൽ നിന്നുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകൾ വൈകിയിരുന്നു. ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈത്തം ബിൻ താരിഖിന്റെ ജർമ്മൻ സന്ദർശനത്തിന് ബുധനാഴ്ച തുടക്കമാകുമെന്ന് ദിവാൻ ഓഫ് റോയൽ കോർട്ട് പ്രസ്താവനയിൽ അറിയിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംയുക്ത സഹകരണങ്ങൾ വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് സന്ദർശനം. ദോഫാർ ഗവർണറേറ്റിൽ മയക്കുമരുന്ന് കടത്തിയ 3 വിദേശികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. മയക്കുമരുന്ന് വിരുദ്ധ നിയന്ത്രണ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ സലാല പോലീസ് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് നടത്തിയ പരിശോധനയിലാണ് സംഘം പിടിയിലായത്. പ്രതികളിൽ നിന്നും 14 kg ഹാഷിഷും 280 ക്യാപ്റ്റഗൻ ഗുളികകളും പിടിച്ചെടുത്തു. ഏഷ്യ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് പിടിയിലായത്. പ്രതികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായി ബന്ധപ്പെട്ട അധികൃതർ വ്യക്തമാക്കി. രാജ്യത്തെ മത്സ്യബന്ധന ബോട്ടുകളിൽ ഓട്ടോമാറ്റിക് ട്രാക്കിംഗ് ഉപകരണങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള പദ്ധതിക്ക് തുടക്കമാകുന്നു. മത്സ്യബന്ധന പ്രവർത്തനങ്ങളുടെ നിരീക്ഷണം വർദ്ധിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് കാർഷിക മത്സ്യബന്ധന മന്ത്രാലയം പുതിയ പദ്ധതിക്ക് തുടക്കമിട്ടിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ മത്സ്യബന്ധന ബോട്ടുകളിലും 2 മത്സ്യബന്ധന കപ്പലുകളിലും ഓട്ടോമാറ്റിക് ട്രാക്കിംഗ് ഉപകരണങ്ങൾ സ്ഥാപിക്കുന്നതിന് ഒരു സ്ഥാപനവുമായി മന്ത്രാലയം അടുത്തിടെ കരാർ ഒപ്പുവച്ചിരുന്നു. ഇത് ഘടിപ്പിച്ചിരിക്കുന്ന ബോട്ടുകളിലേക്കും കപ്പലുകളിലേക്കും ഉപഗ്രഹം വഴി ബസ് സ്റ്റേഷനുകളിൽ നിന്നുള്ള വിവരങ്ങൾ കൈമാറാനും സ്വീകരിക്കാനും സാധിക്കും. ബോട്ടുകളെയും കപ്പലുകളെയും കുറിച്ചുള്ള വിവരങ്ങൾ ഓപ്പറേറ്റിംഗ് റൂമുകളിലേക്ക് ഉപഗ്രഹങ്ങൾ വഴി ലഭ്യമാകും. നൂതനമായ ഹാർഡ്വെയറുകളും സോഫ്റ്റ്വെയറുകളുമാണ് ഇതിന്റെ പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തുന്നതെന്ന് മന്ത്രാലയം ചൂണ്ടിക്കാട്ടി. അടിയന്തര സാഹചര്യങ്ങളിൽ വേഗത്തിലുള്ള പ്രതികരണങ്ങൾ നൽകാനും ഈ സംവിധാനം സഹായകരമാകും. നിയമവിരുദ്ധമായ മത്സ്യബന്ധനങ്ങളെ പെട്ടെന്ന് തിരിച്ചറിയാനും ഇത് ഉപകരിക്കും. സ്പൈസ് ജെറ്റ് വിമാനത്തിന്റെ മുന്നിലെ ചക്രങ്ങൾ കുരുങ്ങിയതിനെ തുടർന്ന് യാത്രക്കാരെ കൊണ്ടുപോകാൻ റിക്കവറി എയർക്രാഫ്റ്റ് ദുബൈയിലേക്ക് അയച്ചതായി സ്പൈസ് ജെറ്റ് വ്യക്തമാക്കി. തിങ്കളാഴ്ച മംഗലാപുരം ദുബൈ യാത്രയ്ക്ക് സജ്ജീകരിച്ച വിമാനത്തിനാണ് സാങ്കേതിക പ്രശ്നത്തിൽ പെട്ടത്. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.